ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ഗ്രാമം കൂട്ടായ്മയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരാനും കഴിഞ്ഞ 3-4 വർഷക്കാലമായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാനും അതുപോലെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയെ കുറിച്ചിട്ട് അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഈ ഗ്രാമം കൂട്ടായ്മയുടെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാട്സപ്പുകൾ സജീവമാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു 2014 കാലം. അപ്പോൾ ആ കാലഘട്ടത്തിൽ എല്ലാ സ്ഥലത്തുള്ളത് പോലെ ഞങ്ങളുടെ നാട്ടിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ടായി, ഗ്രാമം പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ടായി. അതിലിങ്ങനെ ഫോർവേഡ് മെസ്സേജുകളും ഗ്രൂപ്പ് ചാറ്റിങ്ങളും ആയിട്ട് ഇങ്ങനെ 3-5 വർഷം പോയി. അപ്പോഴാണ് എന്തുകൊണ്ട് ഈ സേവന പ്രവർത്തനത്തിൽ ഈ ഗ്രൂപ്പിന് ഇടപെട്ടുകൂടാന്നുള്ള ചിന്ത ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2020 ഗ്രാമ മിഷൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വാട്സപ്പ് കൂട്ടായ്മയായി മാറുന്നത്, ഗ്രാമം കൂട്ടായ്മ എന്നുള്ള പേരിൽ. ഇത് 5 വിങ്ങുകളിലായിട്ട് ഞങ്ങളുടെ പ്രവർത്തനത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സർവീസ് വിങ്, റിലീഫ് വിങ്, കൾച്ചറൽ വിങ്, പ്രവാസി വിങ്, യൂത്ത് വിങ്. അപ്പോൾ കൊറോണയുടെ ഒരു സമയമായിരുന്നു ആ ഒരു കാലഘട്ടം. അപ്പോൾ ആ ഗ്രാമം കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തനങ്ങളുടെ ഒരു മികവുറ്റ ഒരു സമയമായിരുന്നു ആ ഒരു കാലഘട്ടം. കാരണം ഞങ്ങൾ കൊറോണ കാലഘട്ടത്തിൽ ഏകദേശം 58,000 രൂപയുടെ ഭക്ഷ്യക്കിറ്റുമായിട്ടാണ് ആദ്യമായി പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 3,02,000 രൂപയുടെ റിലീഫ് പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് വൈദ്യസഹായവും രോഗികൾക്കായിട്ടുള്ള സഹായം ഞങ്ങൾ ആ സമയത്ത് നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ പ്രവാസി വിങ്ങിൻ്റെ സഹായത്തോടു കൂടി ഗ്രാമത്തിലുള്ള മുഴുവൻ അംഗനവാടികളിലും ഞങ്ങൾ ടി വി, അതായത് മറ്റേ സ്റ്റുഡൻസ് ടി വി ചാലഞ്ച് എന്നുള്ള പ്രോഗ്രാമിലൂടെ ടി വി അറേഞ്ച് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ഈ ഓൺലൈൻ പഠനം എളുപ്പമാക്കാൻ അതുവഴി ഞങ്ങൾ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ ആ ഒരു സമയത്ത് പിന്നെ ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗ്രാമം കൂട്ടായ്മയുടെ വളണ്ടിയേഴ്സ് ഭക്ഷണം എത്തിക്കാനും മരുന്നുകൾ എത്തിക്കാനും സജീവമായിട്ടുണ്ടായിരുന്നു. ഫോഗിങ് മെഷീൻ വെച്ചിട്ട് ഞങ്ങളെല്ലാ വീടുകളും മണ്ണനശീകരണം ചെയ്യാനൊക്കെ മുൻപന്തിയിലുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഈ പുറത്തിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും ഭയങ്കര ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ കൾച്ചറൽ വിങ് വളരെ ആക്റ്റീവായിട്ട് പിന്നെ പാർട്ടിസിപ്പേറ്റ് ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കുക, ഓൺലൈനായിട്ട് ഒരുപാട് പരിപാടികൾ കൊടുക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാപ്പിളപ്പാട്ട് മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു ഓൺലൈനായിട്ട്, അതേപോലെ ക്വിസ് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു, അതേപോലെ ഞങ്ങൾ അടിക്കുറുപ്പ് മത്സരം, പ്രവചന മത്സരം, അങ്ങനെ ഒരുപാട് മത്സരങ്ങളൊക്കെ നടത്തിയിട്ട് ആളുകളെ എൻഗേജ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതൊരു തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാനുള്ളൊരു പ്ലാനിംഗ് ഉണ്ടായത്. അപ്പോൾ 2022 ഞങ്ങൾ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ കീഴിൽ ഗ്രാമം കൂട്ടായ്മ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഞങ്ങൾ ഓണപ്പരിപാടി, അതേപോലെ അതിനെക്കുറിച്ച് സുഫിയാൻ സംസാരിക്കും. നമ്മുടെ ജിഷാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമ കൂട്ടായ്മ എന്നുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ കൊറോണ സമയത്ത്, കോവിഡ് സമയത്ത് എല്ലാവരും വീടുകളിൽ ഒതുങ്ങിക്കൂടിയ സമയത്ത് ഒരു കേവലം ഒരു വാട്സപ്പ് കൂട്ടായ്മയായിട്ട് രൂപം കണ്ട ഒരു കൂട്ടായ്മയാണ് ഈ ഗ്രാമ കൂട്ടായ്മ ഉള്ളത്. അപ്പോൾ 2020 നിന്ന് ഇപ്പോൾ ഈ 2023 ഈ കാലഘട്ടത്തിൽ തീർക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശം മുഴുവൻ അറിയപ്പെടുന്ന തരത്തിലേക്ക് ഒരു നല്ലൊരു കൂട്ടായ്മയായിട്ട്, അതായത് കലാ സാംസ്കാരിക മത്സരങ്ങൾ നടത്തിയിട്ടും അതുപോലെ അവിടുത്തെ പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടൊക്കെ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് ഞങ്ങളുടെ പ്രദേശത്ത് അറിയപ്പെടുന്ന നല്ലൊരു കൂട്ടായ്മയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ജിഷാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇപ്പം അംഗനവാടിയിൽ ടി വി വിതരണം പോലത്തെ, അതുപോലെ ചാരിറ്റി പോലത്തെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നിട്ടാണ് നമ്മളിപ്പോൾ 2023 എത്തിയിരുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നടക്കാൻ പോകുന്ന പരിപാടി നമ്മുടെ ഈ ഓഗസ്റ്റ് 27 വളരെ വൈഡ് നമ്മളൊരു ഓണപ്പരിപാടി സജീവമായിട്ട് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിലായിട്ട് നമ്മുടെ സെക്രട്ടറി സംസാരിക്കുന്നു. അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഞങ്ങൾ പിന്നെ ഇവിടെ ഓണത്തിന് ഓണസദ്യയോട് കൂടിയിട്ടുള്ള ഓണാഘോഷ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൂട്ടായ്മയിലെ മുഴുവൻ അംഗങ്ങൾക്കും ഭക്ഷണം നൽകിക്കൊണ്ട് ഓണസദ്യ നൽകിക്കൊണ്ടിട്ട് ഓണാഘോഷം സംഘടിപ്പിച്ചു. അതുപോലെ റമദാൻ സമയത്ത് സമൂഹ
ഇഫ്താർ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ലാസ്റ്റ് ടൈം ഞങ്ങൾ നമ്മുടെ മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തിട്ട് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ കൂട്ടായ്മയിൽ നിന്നും SSLC പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ ആദരിച്ചുകൊണ്ടും പിന്നെ ഉന്നതമായിട്ടുള്ള സർക്കാർ സർവീസസ് കയറിയ വിദ്യാർത്ഥികളെ ആദരിച്ചുകൊണ്ടും പ്രവാസം അവസാനിപ്പിച്ച് വന്നിട്ടുള്ള ആളുകളെ സ്വീകരണം നൽകിക്കൊണ്ടും പിന്നെ അതേപോലെ റിട്ടയർമെൻ്റായ ആളുകളെ ആദരിച്ചുകൊണ്ടുമൊക്കെ ഞങ്ങൾ സജീവമായിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷക്കാലം ഗ്രാമത്തിൻ്റെ മണ്ണിലുണ്ടായിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റ് കമ്മിറ്റി പടിയിറങ്ങിയത് കഴിഞ്ഞ July 31 ഏകദേശം 678,000 രൂപയുടെ പ്രവർത്തനങ്ങൾ ഈ ഒരു കമ്മിറ്റി നടത്തുകയുണ്ടായി. അതുപോലെ ആ കമ്മിറ്റി പടിയിറങ്ങുമ്പോൾ 178,000 രൂപയുടെ നീക്കിയിരിപ്പ് തുക ബാക്കിയുണ്ടായിരുന്നു. അത് പുതിയ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. പുതിയ കമ്മിറ്റിയിലെ പ്രസിഡൻ്റായിട്ട് കുഞ്ഞുമാൻ മഹാരാജയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ സെക്രട്ടറി ആയിട്ടുള്ളത് ഫസൽ കണ്ണായ്ക്കനാണ്. അപ്പോൾ ട്രഷറർ അദ്ദേഹം മുൻ ട്രഷററാണ് പലാട്ടത്തറയിൽ ഹനീഫ. അദ്ദേഹം ഇപ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. അപ്പോൾ ഇനിയുള്ള തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രസിഡന്റ് സെക്രട്ടറി നമസ്കാരം. നമ്മുടെ ഈ ഒരു കൂടിച്ചേരലിൻ്റെ ലക്ഷ്യം പുഴമ്പുറം ഗ്രാമം കൂട്ടായ്മ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിടയിൽ എത്തിക്കണം എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു കൂടിച്ചേരൽ നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ കൂട്ടായ്മ നിലവിൽ വന്നിട്ട് ഒരു 5-6 വർഷത്തിലപ്പുറമായെങ്കിലും പ്രവർത്തനം കോവിഡ് സമയങ്ങൾ മുതൽക്കാണ് നമ്മൾ പ്രവർത്തനം ഊർജിതമാക്കിയിട്ട് കൊണ്ടുവരുന്നത്. ഇന്ന് വരെ നമ്മൾ 700,000 രൂപയോളം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും മറ്റുമായിട്ട് നമ്മൾ ചിലവാക്കി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രയാസങ്ങൾ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയുടെ എല്ലാ മെമ്പർമാരും അതിന് സജ്ജരായിട്ടുള്ള കുറേ മെമ്പർമാരും ഒരു കൂട്ടായ്മ തന്നെ നമുക്കുണ്ട്. നമ്മുടെ ഗ്രാമം കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്ക് ഉള്ളിൽ ഒതുങ്ങി നിന്നൊരു ചെറിയ സംഭവമായിരുന്നെങ്കിലും ഇന്നത് പലയിടങ്ങളിലും ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടെ പുഴമ്പുറം ഗ്രാമം കൂട്ടായ്മ. നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയ ഇന്ന് ഈ ഒരു സംഘടനാപരമായിട്ട് നമ്മളെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണ് നമ്മളെ ഇപ്പോഴത്തെ കമ്മിറ്റി നിലവിൽ വന്നിട്ടുള്ളത്. പ്രസിഡൻ്റായിട്ട് ഞാനും സെക്രട്ടറി ആയിട്ട് ഫസൽ കണ്ണായക്കൽ അതുപോലെ ട്രഷറർ അതുപോലെ നമ്മുടെ മെമ്പർമാരൊക്കെ നമുക്ക് സഹായിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓണസദ്യ നടത്തി, ഇഫ്താർ സംഗമം നടത്തി, ഇനി ഇപ്രാവശ്യത്തും ഓണത്തിനും നമ്മൾ ഓണസദ്യ അംഗം കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഓണസദ്യ വിപുലമായ രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്യും. അത് അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഓണപരിപാടികളെ കുറിച്ച് അപ്കമിങ് ഇവൻസിനെ കുറിച്ചിട്ട് സെക്രട്ടറി സംസാരിക്കുന്നു. നമ്മൾ ഈ വർഷത്തെ ഓണസദ്യ ഗ്രാമം കൂട്ടായ്മ അംഗങ്ങൾക്കായിട്ടുള്ള ഓണസദ്യ ഈ 27-ാം തീയതി ഞായറാഴ്ച ISSI സ്കൂളിൽ വെച്ചിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും എല്ലാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് നമ്മുടെ ഗ്രാമം കൂട്ടായ്മ പരിധിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇനിയും നമ്മുടെ ഗ്രാമം കൂട്ടായ്മയിൽ അംഗങ്ങളാവേണ്ടതുണ്ട്. അവരുടെ സാന്നിധ്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ ഗ്രാമം കൂട്ടായ്മ നമ്മുടെ പൊന്നാനിയിലും മലപ്പുറം ജില്ലയിലും അറിയപ്പെടുന്ന തരത്തിലേക്ക് ഉയർത്താൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ഗ്രാമം കൂട്ടായ്മയ്ക്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധിയിൽപ്പെട്ട എല്ലാവരും ഈ കൂട്ടായ്മയോട് സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. അടുത്തതായി നമ്മുടെ ട്രഷറർ ഹനീഫ സംസാരിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും അവരൊക്കെ സൂചിപ്പിച്ചതുപോലെ വളരെ ഭംഗിയായിട്ട്, അതായത് ഇപ്പം ഞങ്ങളുടെ ഗ്രാമത്തിൽ, അതായത് ഈ കൂട്ടായ്മയിലെ അംഗങ്ങളല്ലാത്തവരുടെ ഇടയിൽ വളരെയധികം ഒരു ചർച്ചാ വിഷയമാണ് ഇപ്പോഴത്തെ ഗ്രാമ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളും അതിലെ മെമ്പർമാരുടെ എല്ലാ നിലക്കുള്ള കാര്യങ്ങളും. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ആളുകൾ എന്തുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല. ഇതുവരെ ഞങ്ങൾ നോക്കി കാണുകയായിരുന്നു 2-3 വർഷങ്ങളായിട്ട് അവർ. ഇപ്പം ഞങ്ങളോട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തോടു കൂടിയിട്ട് പ്രത്യേകിച്ച് ഇപ്പം നടക്കാൻ പോകുന്ന വിപുലമായ ഓണാഘോഷം ഗ്രാമ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കുറച്ചൊക്കെ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് വിപുലമായിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സഹകരണത്തോടുകൂടി ജനങ്ങൾ അറിയുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു ഇത് ഞങ്ങൾക്ക് വരും, ഞങ്ങൾക്കൊരു എൻക്വയറി വരുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഞങ്ങളെല്ലാ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളോടും ഞങ്ങൾക്കതിനുള്ള നന്ദിയും കടപ്പാടും ഉണ്ടാവും. ഞങ്ങളായിട്ട് അവർ സഹകരിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വിവരം ഞങ്ങൾ നിങ്ങളെ ബഹുമാനപ്പെട്ട നിങ്ങളെല്ലാവരും ജനങ്ങളിലെത്തിക്കണം.
എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.